കൊച്ചി ഫുഡിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്കർ ഫിഷ് പൊള്ളിച്ചതാണ്. ഇത് യു എയിലൊക്കെ കിട്ടുന്ന ഫിഷാണ്. ഇങ്ങനെ ഇരിക്കും ആള്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഇതിൻ്റെ ഫിഷിൻ്റെ പേര് അറിഞ്ഞാൽ അതിൽ കമൻ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതിലേക്കൊരു അര ചെറുനാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ നമുക്കത് ഫിഷുമ്മേ തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് നമുക്ക് വേണ്ട ഫിഷിന് വരഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. 2 സൈഡും ഞാൻ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. ഇനിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഈ മീനൊന്ന് വറുത്തെടുക്കാം. ായിട്ടൊന്ന് മുരിച്ചെടുക്കാം. 2 സൈഡും മറിച്ചിടാറായിട്ടുണ്ട്. നല്ല പോലെ വെന്ത് മുരിഞ്ഞിട്ടുണ്ട് ഫിഷ്. ഇനി നമുക്ക് ഫിഷിനെ പതുക്കനെ എടുത്തിട്ട് ഒരു വാഴയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലഷൊക്കെ പൊടിഞ്ഞു പോകും. അതേ പാനിലേക്ക് തന്നെ നമുക്കൊരു 2 സവാള അരിഞ്ഞത് ഒന്ന് മുരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറായിട്ട് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പച്ചക്കൊത്ത് മാറിയ ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു എരിവ് അനുസരിച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നൊരു 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഈ മസാലയാണ് നമ്മൾ ഇതിൻ്റെ ഈ ഫിഷിൻ്റെ ഉള്ളിൽ ഒക്കെ വെച്ചിട്ട് നമ്മൾ വാഴയിലയിൽ നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളമൊഴിച്ചാൽ കുറച്ചുകൂടി ഒരു ഗ്രേവി ടൈപ്പ് മസാല കിട്ടും. അപ്പൊ അതിനായിട്ട് ഞാൻ വെള്ളമൊഴിച്ചത് കണ്ടില്ലേ, കുറച്ച് ഗ്രേവിയായി. ഇതാവുമ്പോന്ന് വെച്ചാൽ കറക്റ്റ് ഫിഷിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കും ഈ കുറച്ച് ചാറുണ്ടെങ്കിൽ. ഇനി നമുക്കൊരു വാഴയില വാട്ടി വയ്ക്കാം, അതിലേക്ക് കുറച്ച് മസാല ഇട്ട് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ഫിഷ് വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും നന്നായിട്ട് മസാല പരത്തി കൊടുക്കാം. നമ്മൾ ഈ ഉണ്ടാക്കിയ മസാല ഉള്ളിലേക്ക് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. സൈഡിലൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് ഒന്ന് നല്ലപോലെ ടൈറ്റായിട്ട് പൊതിഞ്ഞു വയ്ക്കാം. വേറെ ഒരു വാഴയിൽ വെച്ചിട്ട് ഞാൻ പൊതിഞ്ഞത് ചിലപ്പോൾ അല്ലെങ്കിൽ തുറന്ന് മസാലയൊക്കെ പുറത്തോട്ട് വരും, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളമൊക്കെ തട്ടിട്ടേ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. ഇപ്പോൾ ഇതേ സംഭവം റെഡിയായി. ഇനി നമുക്കത് തുറന്ന് നോക്കാം. കറക്റ്റ് മസാലയും അതൊക്കെ പിടിച്ച് നല്ലൊരു കിഡിലൻ സ്റ്റൈലിലാണ് ഇത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാനിൽ വെച്ചത് കുറച്ചുകൂടി എളുപ്പമായി തോന്നി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവി കയറ്റാം കേട്ടോ. ഈ മസാലയൊക്കെ ചെയ്തിട്ട് ഫിഷിന് നമുക്ക് ആവി കയറ്റാം. നല്ല സോഫ്റ്റായിട്ടുണ്ട് അതിൻ്റെ ഫ്ലഷൊക്കെ, നല്ല കിഡിലായിട്ടുണ്ട്.
നല്ല കിടില സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഗൈസ്. നമുക്കിതൊന്ന് നോക്കാം, ഇതിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ, സംഭവം നോക്കട്ടെ. അതിൻ്റെ ഫ്ലഷ് ഒക്കെ നല്ല സോഫ്റ്റാണ്, നല്ല കിടിലായിട്ട് വന്നിട്ടുണ്ട്. അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.